ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഉച്ചയൂണിന് ശേഷമാണ്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഒരു നാടൻ കറി, അതായത് കുമ്പളങ്ങ മുരിങ്ങാക്കായൊക്കെ ചേർത്ത് ഒരു പുളിങ്കറി, പിന്നെ പാവയ്ക്ക മെഴുക്ക് വറ്റിയാണുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഊണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ കറി വയ്ക്കാനും മെഴുക്ക് വറ്റിക്കുള്ള കഷ്ണങ്ങൾ വരുന്നുണ്ട്. കുമ്പളങ്ങ മുരിങ്ങാക്കായ തക്കാളിയൊക്കെയാണ് കറിക്കുള്ളത്. അപ്പോൾ ആദ്യം കുമ്പളങ്ങ ഒരു കഷ്ണമാണ്, ഒരു വലിയൊരു കുമ്പളങ്ങ മുറിച്ച് അതിൻ്റെ ഒരു കഷ്ണം വാങ്ങിയതാണ്. അപ്പോൾ അത് തോല് ചെത്താം. കുമ്പളങ്ങ, വെള്ളരിക്ക, അതുപോലെ പപ്പായ, അതുകൊണ്ടൊക്കെ ഇങ്ങനെ പുളിങ്കറി നല്ല രസമാണ്, ഒരു നാടൻ പുളിങ്കറി. കുമ്പളങ്ങേൻ്റെ കുരും അതുപോലെ ആ ഉള്ളിലുള്ള ഒരു ചോറ് അതൊക്കെ അതിന് കളയാണ്. പിന്നെ മുരിങ്ങാക്കായ, രണ്ട് മുരിങ്ങാക്കായാണ് ഉള്ളത്. അപ്പോൾ അതും ഒക്കെ മുറിക്കാം. കഴുകിയെടുത്തു. ഇനി നുറുക്കാം. നുറുക്കണ പണിയാണുള്ളത് അടുത്ത്. കുമ്പളങ്ങനെ ആദ്യം നുറുക്കാം. ആദ്യം ഒന്ന് മുറിക്കാം, അങ്ങനെ ചെറുതാക്കി ഇങ്ങനെ മുറിച്ച് വയ്ക്കാം നീളത്തിൽ. ഇനി ഇത് അതിൻ്റെ അരിയാം, ചെറുതാക്കി തന്നെ അരിയാം. പിന്നെ തക്കാളി, മൂന്ന് തക്കാളിയാണ് എടുക്കുന്നത്. തക്കാളി ഇതിലൊരു പ്രധാനമാണ്, തക്കാളീൻ്റെ ഒരു പുളിയുണ്ടായിരിക്കും. അപ്പോൾ അതായാലും കുക്കറിൽ ഇട്ടു, പിന്നെ അത് ഉപ്പിട്ടു, പിന്നെ മഞ്ഞപ്പൊടി അത് ചേർക്കാം, പിന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. പിന്നെ ഇതാ നമുക്ക് മുകളിൽ പരിപ്പ് അത് ചേർക്കാം, വെള്ളത്തിൽ കുതിർത്ത പരിപ്പാണ്. ഇതിനി അടുപ്പത്ത് വേവട്ടെ. ഇനി തേങ്ങ ചിരകി അരയ്ക്കാണ്ട്, അതാണ് ഇപ്പോൾ ഇനി അടുത്തത്. ഇത് വേവട്ടെ ഒറ്റ വിസില്, അതേ വേണ്ടു. തേങ്ങ അത് ചെറിയ കഴിഞ്ഞു. ഇനി അത് മിക്സീൻ്റെ ജാറിൽ ഇടാം, ഇത് അരച്ചെടുക്കാനുള്ളതാണ്. ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. അപ്പം ഇനി ഇത് അരച്ച് വയ്ക്കാം. ഇപ്പോഴാ ഒരു വിസിൽ, ഒറ്റ വിസിലാണ്, മുരിങ്ങാക്കായ ആയി തന്നെ ഇട്ടതാണ്. അപ്പോൾ പിന്നെ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിസിൽ, എന്നാൽ തന്നെ വേവും. പിന്നെ ഇതാ അമ്മ പുളി പിഴിഞ്ഞ് പാരിയാണ്. ഒരു വിസിൽ കഴിഞ്ഞ ശേഷം ഉള്ള വേവാണ്, പാകത്തിൻ്റെയാണ് വേവൊക്കെ. പിന്നെ ഇതാ വീണ്ടും അടുപ്പ് ചെറുതായിട്ടൊന്ന് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അതിലേക്ക് നമ്മൾ ആ തേങ്ങ അരച്ചത് അത് ചേർത്തു.
കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറി. പിന്നെ ഇതൊക്കെ പണ്ടൊക്കെ ഒരുപാട് ഉണ്ടാക്കിയെന്ന കറിയാണെന്നാണ് പറയുന്നത് അമ്മ. ഇതാ വെളിച്ചെണ്ണയിൽ കടുകും വാറ്റൽമുളകും അത് താളിച്ച് ചേർക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി. ഊണ് കഴിക്കായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. മെഴുക്കറ്റി പിന്നെ ഉണ്ടാക്കി വെച്ചു. മെഴുക്കുപറ്റി കൊടുക്കാം അമ്മയ്ക്ക്. പപ്പടം കാച്ചിയത്. അപ്പം അങ്ങനെയാണ്. ഇതിക്ക് നല്ല നാടൻ പച്ചമോരുണ്ടെങ്കിൽ വിശേഷമായി ഈ കറിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടത്തിൽ ബെൽബട്ടൺ എവിടെയാണ്, അപ്പോൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.